വെൽക്കം ടു മിസ് ഉർദു. എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും മിസ് ഉർദു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അഞ്ചാം തരത്തിലുള്ള ഉർദു പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഓരോന്നായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചത് ഒന്നാം യൂണിറ്റിലുള്ള റൂഹി എന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ യൂണിറ്റിൽ ഒരു താരാട്ടുപാട്ട് കൂടി കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് നമുക്ക് റൂഹി ഒരു സ്വപ്നം കാണുന്നുണ്ട്, അതിൻ്റെ വിശദീകരണമായിട്ടൊരു പാഠം കൊടുത്തിട്ടുണ്ട്, ബയാനിയ. ആ പാഠം നമുക്കൊന്ന് നോക്കാം. പാഠത്തിൻ്റെ പേര് മേരി പ്യാരി പരി, എൻ്റെ പ്രിയപ്പെട്ട മാലാക. പരി എന്ന് പറഞ്ഞാൽ മാലാക. മേരി പ്യാരി പരി, അത് നമുക്കത് വായിച്ച് നോക്കി വിശദമായി മനസ്സിലാക്കാം. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് പാഠത്തിലേക്ക് പോയാലോ. രാത് കാ ഖാന കാക്കർ റൂഹി ദാദി അമ്മക്ക് പാസ് ഗൈ. ദാദി അമ്മ ദാദി അമ്മ എക് കഹാനി സുനായിയേ. നീന്ദ് നഹി ആ രഹിയേ. നഹി ബേട്ടി രാത് ബഹുത് ഹോ ഗൈ ഹെ, അബ് സോ ജാവോ. തോടി ദേർ മേ റൂഹി സോ ഗൈ, ഉസ്നെ എക് ഖൂബ്സൂരത് ഖ്വാബ് ദേഖാ. അർത്ഥം നോക്കാം. രാത് കാ ഖാന കാക്കർ റൂഹി ദാദി അമ്മക്കെ പാസ് ഗൈ. രാത് കാ ഖാന, രാത്രി ഭക്ഷണം. രാത് രാത്രി. ഖാന ഭക്ഷണം. കാക്കർ ഖാന കാക്കർ ഭക്ഷണം കഴിച്ചതിന് ശേഷം, രാത്രിയിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം റൂഹി ദാദി അമ്മക്കെ പാസ് ഗൈ, റൂഹി ദാദി അമ്മയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ദാദി അമ്മ ദാദി അമ്മ എക് കഹാനി സുനായിയേ നീന്ദ് നഹി ആ രഹി ഹേ. ദാദി അമ്മ ദാദി അമ്മ എക് കഹാനി, എക് ഒരു കഹാനി കഥ, ഒരു കഥ കേൾപ്പിച്ചാലും. നീന്ദ് നഹി ആ രഹി ഹേ, നീന്ദ് എന്ന് പറഞ്ഞാൽ ഉറക്കം, ഉറക്കം വരുന്നില്ല. ഒരു കഥ പറഞ്ഞു തന്നാലും എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയും. അപ്പൊ ദാദി അമ്മ അതിന് മറുപടിയായിട്ട് റൂഹിനോട് പറയും, നഹി ബേട്ടി രാത് ബഹുത് ഹോ ഗൈ ഹേ അബ് സോ ജാവോ. നഹി ബേട്ടി, ഇല്ല മോളെ, രാത് ബഹുത് ഹോ ഗൈ ഹേ, രാത്രി വളരെ വൈകിയിരിക്കുകയാണ്, വളരെ അധികമായി രാത്രി. അബ് സോ ജാവോ, ഇപ്പോൾ മോള് ഉറങ്ങിക്കോ, സോ ജാവോ, ഉറങ്ങിക്കോളൂ. തോടി തീർമേ റൂഹി സോ ഗൈ, കുറച്ച് സമയത്തിന് ശേഷം തന്നെ, അല്പസമയത്തിനുള്ളിൽ തന്നെ റൂഹി ഉറങ്ങിപ്പോയി. തോടി ദേർ, കുറച്ച് സമയം, അല്പസമയം, മേ അല്പസമയത്തിനുള്ളിൽ റൂഹി സോ ഗൈ, റൂഹി ഉറങ്ങിപ്പോയി. ഉസ്നേ ഏക് ഖൂബ്സൂരത് ഖ്വാബ് ദേഖാ, ഉസ്നേ ഏക് അവള് ഒരു സുന്ദരമായ മനോഹരമായ, ഖൂബ്സൂരത് എന്ന വാക്ക് നമ്മൾ പഠിച്ചതാണ്, ഖൂബ്സൂരത് ഗുഡിയ ലായി എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് നമ്മൾ ഈ അഞ്ചാം ക്ലാസ്സിലെ പുസ്തകത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അതാണ് ഉസ്നെ എക് ഖൂബ്സൂരത് ഖ്വാബ് ദേഖാ, അവളൊരു മനോഹരമായ സ്വപ്നം കണ്ടു. അങ്ങനെ ഉറങ്ങിയപ്പോൾ റൂഹി നല്ലൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്താണെന്നാണ് നമ്മുടെ ഈ പാഠം. നമുക്ക് പാഠത്തിലേക്ക് നോക്കിയാലോ. എല്ലാവരും റെഡിയല്ലേ? പാഠത്തിൻ്റെ പേര് നമ്മൾ മുമ്പ് പറഞ്ഞു, മേരി പ്യാരി പരി. മേരി എൻ്റെ, പ്യാരി പ്രിയപ്പെട്ട, പരി, പരി എന്ന് പറഞ്ഞാൽ മാലാഖ, എൻ്റെ പ്രിയപ്പെട്ട മാലാഖ. അപ്പോൾ നമുക്കറിയാം റൂഹി കണ്ട സ്വപ്നത്തിൽ ഒരു മാലാഖയാണ് റൂഹി കണ്ടിരിക്കുക. അപ്പോൾ എന്താണ് റൂഹിയുടെ സ്വപ്നമെന്ന് നമുക്ക് നോക്കിയാലോ. റൂഹി റൂഹി എക് സുരേലി ആവാസ് സുൻകർ റൂഹിനെ കിടക്കി കോലി ദേക്കാത്തോ പറോം വാലി എക് ലഡ്ക്കി ചംചം കർത്തി ഖടി ഹേ തും കോൺ ഹോ റൂഹിനെ പൂച്ച. അതായത് ആരോ റൂഹിനെ വിളിക്കുന്നതായിട്ട് റൂഹിക്ക് തോന്നി, റൂഹി റൂഹി എന്ന് വിളിച്ചു. അപ്പം
एक सुरीली आवाज सुनकर, सुरीली मतलब स्वीट, सुरीली आवाज स्वीट वॉइस അതായത് നല്ല മധുരമുള്ള ഒരു ശബ്ദത്തോടു കൂടി റൂഹിയെ വിളിക്കുന്നതായിട്ട് റൂഹി കേട്ടു. ഏക സുരേലി ആവാസ് സുൻകർ, അതുപോലെ ആ ഒരു മധുരമുള്ള ശബ്ദത്തോടു കൂടി റൂഹിയെ വിളിക്കുകയാണ്, റൂഹി റൂഹി എന്ന്. ഏ സുൻകർ, ഇത് കേട്ടിട്ട് റൂഹിനെ കിടക്കി കൂലി, കിടക്കി എന്ന് പറഞ്ഞാൽ വിൻഡോ, ജനവാതിൽ, റൂഹി ജനവാതിൽ തുറന്നു. ദേക്കാത്തോ പരോ വാലി എക് ലഡ്ക്കി ചംചം കർത്തി ഖടീ ഹെ. ദേക്കാത്തോ, നോക്കിയപ്പോൾ എന്താ കണ്ടത്? ദേക്കാത്തോ എന്ന് പറഞ്ഞാൽ നോക്കിയപ്പോൾ, പരോ വാലി, പരോ പറന്ന് പറഞ്ഞാൽ ചിറകാണ്, പരോ എന്ന് പറഞ്ഞാൽ ചിറകുകൾ. പരോ വാലി എക് ലഡ്ക്കി, ചിറകുകളുള്ള ഒരു പെൺകുട്ടി, ലഡ്ക്കി പെൺകുട്ടി, ചംചം കർത്തി ഖടീ ഹെ, അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മൂഹി ജനൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ഒരു ചിറകുള്ള പെൺകുട്ടി ഇങ്ങനെ ചാഞ്ചാടി ആടി നിൽക്കുന്നത്. അപ്പോൾ റൂഹി അവരോട് ചോദിച്ചു, തും കോൻ ഹോ? റൂഹിനെ പൂച്ച, പൂച്ചന ചോദിക്കുക. റൂഹി അവരോട് ചോദിച്ചു, തും കോൻ ഹോ? നീ ആരാണ്? അടുത്ത ഭാഗം നോക്കാം. മേക്ക് പരി ഹോ ലഡ്ക്കീനെ കഹ. അച്ഛാ, തും പരി ഹോ? सुना है परियां जादू करती है, रोते बच्चों को हंसाती है. दादी अम्मा कहती है परियां बहुत अच्छी नहीं होते, लेकिन तुम तो अच्छी लग रही हो. ये तुमने कैसे पहचाना? तुम्हारा चेहरा बहुत प्यारा है, मेरी गुड़िया की तरह. हाँ रूही, जो सच बोलते हैं, बड़ों का कहना मानते हैं, वो सबके प्यारे होते हैं. ഇതിനെ മേ അമ്മി കമരേ മേ ആയേ. റൂഹി ഉഠോ, സുബഹ് ഹോ ഗൈ ഹേ. അമ്മിക്ക് ആവാസ് സുൻകർ റൂഹി ജാഗ് ഉഠി. വോ സോച്ചന ലഗി, മേരി പ്യാരി പരി കഹാ ചലി ഗൈ. ഈ പാഠം ഇത്രയുമാണുള്ളത്. ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം ബാക്കി ഭാഗം. അതായത് റൂഹി റൂഹി എന്ന് ഒരു മധുരമുള്ള ശബ്ദത്തിൽ ആരോ വിളിച്ചപ്പോൾ റൂഹി ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു ചിറകുള്ള മാലാക അവിടെ ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുകയാണ്. റൂഹി അവരോട് ചോദിച്ചു, തും കോൻ ഹോ? നീ ആരാണ്? അതിന് മറുപടിയായിട്ട് പരി പറഞ്ഞു, മേക്ക് പരി ഹൂ ലഡ്ക്കീനെ കഹ. അതായത് ജനലിൻ്റെ പുറത്തുള്ള, ജനലിലൂടെ പുറത്ത് റൂഹിനെ വിളിച്ച പെൺകുട്ടി പറഞ്ഞു, മേക്ക് പരി ഹൂ, ഞാനൊരു മാലാകയാണ്. ലഡ്ക്കി പറഞ്ഞു, ആ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ തും പരി ഹോ? സുനാ ഹെ പരിയാൻ ജാദു കർത്തി ഹേ, റോത്തെ ബച്ചോങ്കോ ഹസാത്തി ഹേ. അച്ഛാ തും പരി ഹോ? ഓ, നീ പരിയാണോ? നീ മാലാകയാണോ? സുനാ ഹെ, കേട്ടിട്ടുണ്ട്, പരിയാ ജാദു കർത്തി ഹേ, പരിയാം മാലാകകൾ, ജാദു, ജാദു അറിയാലോ, മാജിക്, അത് മായാജാലം. മാലാകമാർ മായാജാലം കാണിക്കാറുണ്ട്. റോത്തെ ബച്ചോങ്കോ ഹസാത്തി ഹേ, റോത്തെ ബച്ചോ, റോന കരയുക, റോത്തെ ബച്ചോ കരയുന്ന കുട്ടികളെ, ഹസാത്തി ഹേ ഹസാന ഹസ്ന ചിരിക്കുക, ഹസാത്തി ഹേ എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കുക, അതായത് കരയുന്ന കുട്ടികളെ ചിരിപ്പിക്കുന്നവരാണ് മാലാകന്മാർ. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ മാലാകയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സുനാ ഹേ പര്യാൻ ജാദു കർത്തി ഹേ, ആ മാലാകന്മാർ മാജിക് കാണിക്കുന്നവരാണ്, അതായത് മായാജാല വിദ്യക്കാരാണ്, വിദ്യകൾ കാണിക്കുന്നവരാണ്, കരയുന്ന കുട്ടികളെ ചിരിപ്പിക്കുക, അങ്ങനെയുള്ള അതാണ് പറയുന്നത്. അടുത്ത സെൻറ്റൻസ്, ദാദിയമ്മ കത്തി ഹേ പര്യാൻ ബഹുത് അച്ചി നീ ഓത്തി. അപ്പോൾ റൂഹി പിന്നെ പര്യനോട് പറയാണ്, ദാദിയമ്മ പറഞ്ഞിട്ടുണ്ട് പരിയാം ബഹുത് അച്ഛി നെയ് ഓത്തി, പരിയാം മാലാകമാർ ഇത് അത്ര വലിയ നല്ലതൊന്നല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലെക്കിൻ തുംതോ അച്ഛി ലഗ്രഹിയോ, ലെക്കിൻ തുംതോ അച്ഛി ലഗ്രഹി ഹോ, പക്ഷെ നിന്നെ കാണാൻ വളരെ നല്ല രസമുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, അച്ഛി ലഗ്രഹി ഹോ. ലെക്കിൻ പക്ഷേ, തുംതോ നിന്നെ, തും നീ, നിന്നെ അച്ഛി ലഗ്രഹി നല്ലതാണല്ലോ, നല്ലതായി കാണുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പം പരി പരി റൂഹിനോട് ചോദിക്കും, ഏ തുന്നെ കേസെ പേച്ചാന, ഏ ഇത് നീ എങ്ങനെ മനസ്സിലാക്കി, തുന്നെ കേസെ പേച്ചാന, നീ എങ്ങനെ തിരിച്ചറിഞ്ഞു, പേച്ചാന
തിരിച്ചറിയുക. നീ എങ്ങനെ തിരിച്ചറിഞ്ഞത്? അപ്പോൾ റൂഹി പറഞ്ഞു, തുമാര ചെഹര ബഹുത് പ്യാര ഹേ, മേരി ഗുഡിയാക്കി തരാ. തുമാര നിങ്ങളുടെ ചെഹര, മുഖം. നമ്മൾ ബോഡി പാർട്സ് പഠിച്ചിട്ടുണ്ട് മുമ്പ്, അത് കാണാത്തവർ അത് ആ വീഡിയോ ഒന്ന് കാണാണ്. അതിൽ നമ്മൾ ഓരോ ബോഡികളുടെ പാർട്സിൻ്റെ പേര് ഉറുദുവിൽ എങ്ങനെ പറയാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. തുമാര ചെഹര ബഹുത് പ്യാര ഹേ, നിൻ്റെ മുഖം വളരെ പ്രിയ നല്ലതാണ്, നല്ല പ്യാര ഹേ, ബഹു നല്ല പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട്, നല്ല രസമുണ്ട്. മേരി ഗുഡിയാക്കി തരാ, എൻ്റെ ഗുഡിയെ പോലെ, എൻ്റെ പാവക്കുട്ടിയെ പോലെ നിൻ്റെ മുഖം വളരെ നല്ല മുഖമാണ്, അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് നീ നല്ലതാണെന്ന്. അങ്ങനെ പറയും. അതായത് പരി ചോദിച്ചല്ലോ, ഏ തുമ്നെ കേസെ പേച്ചാന, നീ ഇതെങ്ങനെ മനസ്സിലാക്കി, നീ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നല്ലോ. പക്ഷേ എൻ്റെ ദാദി അമ്മ പറഞ്ഞിട്ടുണ്ട്, പരിയത്തോ അച്ഛി നെയ്യേ, ലേക്കിൻ തുമ്പോ അച്ഛൻ ലഗ്രഹിയെ, പക്ഷെ നീ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം മലാഗ ചോദിച്ചു, ഏ തുമ്നെ കേസെ പേച്ചാന, ഇത് നീ എങ്ങനെ തിരിച്ചറിഞ്ഞു? അതിന് മറുപടിയാണ് റൂഹി പറയുന്നത്, തുമാര ചെഹര ബഹുത് പ്യാര ഹേ, നിന്റെ മുഖം വളരെ നല്ലതാണ്, മെരി ഗുടിയാക്കി തരാം, എൻ്റെ പാവക്കുട്ടിയെ പോലെ വളരെ നല്ല മുഖമാണ് നിൻ്റെത്, അങ്ങനെ എനിക്ക് മനസ്സിലായി നീ നല്ല ഒരു പരിയാണെന്ന്. ഹാ റൂഹി, ജോ സച്ച് ബോൽത്തെ ഹേ, ബഡോം കാ കഹന മാനത്തെ ഹേ, വോ സബ്കെ പ്യാരെ ഹോത്തെ ഹേ. അതിന് മറുപടിയായിട്ട് റൂഹിൻ്റെ ഈ ഇതിന് മറുപടിയായിട്ട് പരി പറയുന്നതാണ്, ഹാ റൂഹി, ശരിയാ റൂഹി, ഹാ റൂഹി, ജോ സച്ച് ബോൽത്തെ ഹേ, ആരാണോ സത്യം പറയുന്നത്, ബഡോം കാ കഹന മാനത്താ ഹേ, മാനത്തെ ഹേ, അതായത് ബഡോം ബഡ വലിയ വലിയ ആൾക്കാരുടെ കേന വാക്കുകൾ അനുസരിക്കുന്നത്, വോ സബ്കെ പ്യാരെ ഹോത്തെ ഹേ, അവർ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരാകും. അതായത് ആരാണോ സച്ച് ജോ സച്ച് പോലത്തെ ഹേ, ആരാണോ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുന്ന സത്യം മാത്രം പറയുന്നത്, അല്ലെങ്കിൽ ആരാണോ മുതിർന്ന ആൾക്കാരുടെ വലിയ ആൾക്കാരുടെ വാക്കുകൾ അനുസരിക്കുന്നത്, അതിന് വില നൽകുന്നത്, അവർ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും. അതായത് അവർ നല്ല കുട്ടികളായിരിക്കുമെന്ന് പരി റൂഹിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്തിനേമേ അമ്മി കമരേമേ ആയി റൂഹി ഉഠോ സുബ് ഹോഗൈ ഹേ. ഇത്തിനേമേ അത്രയായപ്പോഴേക്ക്, അതായത് റൂഹിയും പരിയും തമ്മിൽ ഇതുപോലെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റൂഹി ഓരോ കാര്യങ്ങൾ ചോദിക്കുക, അതിന് മറുപടിയായിട്ട് പരി പറയുക. ആ സമയത്ത് അമ്മി കമരേമയായി, അമ്മി റൂഹിയുടെ അമ്മ, കമരേമേ മുറിയിൽ വന്നു, ആയി ആയേ, റൂഹിയുടെ അമ്മ മുറിയിൽ വന്നു. റൂഹി ഉഠോ സുബ ഹോഗൈ ഹേ, റൂഹിയെ വിളിക്കുകയാണ്, റൂഹി എഴുന്നേൽക്കു ഉഠോ സുബ ഹോഗൈ ഹേ, സുബ എന്ന് പറഞ്ഞാൽ രാവിലെ, സുബ ഹോഗൈ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി, സുബ എന്ന് പറഞ്ഞാൽ രാവിലെ, ഓപ്പോസിറ്റ്സ് ആണ്, ഓക്കെ, സിദ്ദ്, സുബ ഹോഗൈ ഹേ, അതായത് രാവിലെ ആയി എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിക്കുകയാണ്. അമ്മിക്ക് ആവാസ് സുൻകർ റൂഹി ജാഗുടി, അമ്മിക്ക് ആവാസ്, അമ്മയുടെ ശബ്ദം കേട്ടിട്ട് സുന്ന കേൾക്കുക, സുൻകർ കേട്ടിട്ട് റൂഹി ജാഗുടി, റൂഹി എഴുന്നേറ്റു പെട്ടെന്ന് എഴുന്നേറ്റു. വോ സോച്ചനയിലേക്ക്, അവൾ ചിന്തിക്കാൻ തുടങ്ങി, അവളിങ്ങനെ ആലോചിക്കുക, മേരി പ്യാരി പരി കഹാൻ ചെല്ലുകയും, എൻ്റെ പ്രിയപ്പെട്ട പരി എവിടെ പോയി? അതായത് പരിയായിട്ട് കണ്ട അതൊരു ഖൂബ്സൂറത്ത് ഖ്വാബ്താവോ, അതായത് മനോഹരമായൊരു സ്വപ്നമായിരുന്നു അത്. അപ്പം അത് കഴിഞ്ഞ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അതായത് റൂഹിയും പരിയും തമ്മിൽ ഇങ്ങനെ സംഭാഷണം നടക്കുന്നത് സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് റൂഹിൻ്റെ അമ്മ വന്നിട്ട് റൂഹിയെ വിളിക്കുന്നത്. അമ്മ വിളിച്ചപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ റൂഹി ആലോചിക്കുക, എൻ്റെ പരി എവിടെ പോയി, എൻ്റെ പ്രിയപ്പെട്ട പരി എവിടെ പോയി എന്ന്. ഇത്രയുമാണ് ഈ പാഠം, അതായത് മേരി പ്യാരി പരി എന്ന ഈ പാഠം ഇത്രയുള്ളത്. ഒരു സ്വപ്നം കാണുന്നു, സ്വപ്നത്തിൻ്റെ ഇടയിൽ അമ്മ വന്ന് വിളിക്കുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്നുകൂടി വിശദമായിട്ട് ഈ പാഠം ഒന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഇത്ര മതി, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി വീഡിയോ ആയി മാറും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ
ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിട്ട് അഞ്ചാം തരത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉറുദു പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഖുദാ ഹാഫിസ്.